ശബരിമലയിൽ തിങ്കളാഴ്ച മുതൽ കൂടുതൽ ഭക്തരെ പ്രവേശിപ്പിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു എന്നാൽ എത്ര പേരെ പ്രവേശിപ്പിക്കുമെന്നതിൽ തീരുമാനമായിട്ടില്ല വെർച്വൽ ക്യൂ ബുക്കിംഗ് പോലീസ് നേരത്തെ നടത്തിയതാ ബോർഡിനെ അറിയിക്കാതെയാണെന്നും സന്നിധാനത്തെ അവലോകന യോഗത്തിന് ശേഷം എൻ വാസു പറഞ്ഞു തിങ്കളാഴ്ച മുതൽ തീർത്ഥാടകരുടെ എണ്ണത്തിൽ വർധനവ് വരുത്താനാണ് തീരുമാനം വർദ്ധിപ്പിക്കുന്നവരുടെ എണ്ണം സംബന്ധിച്ച് സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത് സർക്കാർ തീരുമാനം പ്രഖ്യാപിച്ചാൽ ഉടൻ വെർച്വൽ ക്യൂ ബുക്കിംഗ് പുനരാരംഭിക്കും നേരത്തെ മണ്ഡലകാലത്തിന് മുൻപ് ബുക്കിംഗ് ആരംഭിച്ചവരും പോലീസ് ദേവസ്വം ബോർഡിനെ അറിയിച്ചിരുന്നില്ല എന്നാൽ ഇത്തവണ ദേവസ്വം ബോർഡിന്റെ അറിവോടുകൂടി മാത്രമാവും ബുക്കിംഗ് നടപ്പിലാക്കുക മാത്രമല്ല അടുത്ത തീർത്ഥാടന കാലത്തിന് മുൻപായി ദേവസ്വം ബോർഡിന് സ്വന്തമായി ഇത്തരത്തിലുള്ള സംവിധാനം ഒരുക്കാൻ കഴിയും തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് മുൻപ് ശബരിമലയിലേക്കുള്ള വഴികളിലും ഇടത്താവളങ്ങളിലും കൊറോണ പരിശോധന സൗകര്യം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് തീർത്ഥാടകരുടെ എണ്ണത്തിൽ 1000 പേര് തുടക്കത്തിലും ആഴ്ചയുടെ അവസാനങ്ങളിൽ 2000 ഉണ്ടും മണ്ഡല പൂജാ മകരവിളക്ക് ദിവസങ്ങളിൽ 5000 ഉണ്ടും തീരുമാനിച്ചിരുന്നു ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ നമ്മൾ ഇതുവരെയുള്ള കണക്ക് പരിശോധിച്ചതില് 13529 തീർത്ഥാടകരാണ് ഇന്നലെ വരെ ദർശനം നടത്തിയിട്ടുള്ളത് സന്നിധാനത്ത് കൊറോണ ബാധിക്കുന്നവരുടെ എണ്ണം ഉയരുന്നുണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും വിലയിരുത്തൽ പിന്നെ സന്നിധാനത്ത് ഉണ്ടായിട്ടുള്ള കേസുകൾ സന്നിധാനത്ത് 9 കേസുകൾ സന്നിധാനത്ത് റിപ്പോർട്ട് ചെയ്തു അതിൽ സന്നിധാനത്ത് ആ റിപ്പോർട്ട് ചെയ്ത കേസുകളെല്ലാം തന്നെ ഡ്യൂട്ടിയിലുള്ള ജീവനക്കാർ പോലീസുകാരടക്കമുള്ള ജീവനക്കാർക്കാണ് സന്നിധാനത്ത് വന്ന് ദർശനം നടത്തിയിട്ട് പോയ അയ്യപ്പ ഭക്തർക്കാർക്കും ഇതുവരെയും കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇന്നലെ വരെ 13529 തീർത്ഥാടകരാണ് ദർശനം നടത്തിയത് ദേവസ്വം ബോർഡിന്റെ വരുമാനത്തിലും ഗണ്യമായ കുറവാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ തവണ ഇതേ സമയം 48 കോടി രൂപയായിരുന്നു വരുമാനം ഇക്കുറി 2 കോടിയിൽ താഴെ മാത്രമാണ് നടവരവ് ജനം സന്നിധാനം